നിയമസഭയിൽ വെച്ചുണ്ടായ അധിക്ഷേപത്തിൽ പി സി ജോർജിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി ട്രാൻസ്ജെൻഡർ ശ്യാമ. പി സി ജോർജ് നടത്തിയത് ഭരണഘടനാ ലംഘനമെന്ന് ശ്യാമ ആരോപിച്ചു. വ്യക്തിത്വത്തിനും സ്വകാര്യതയ്ക്കും എം എൽ എ ഒരു വിലയും നൽകിയില്ലെന്നും ശ്യാമ പീപ്പിളിനോട് പറഞ്ഞു. കണ്ട സമയത്ത് ആദ്യം ചോദിച്ചതാണല്ലേ എന്താ ഇവിടെ എന്നാണ്. വേഷം കെട്ടലാണോ, മുഖത്ത് മീശയിരിപ്പുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. ഒരു തരം ഇൻസൾട്ടിങ് തന്നെയായിട്ട് എനിക്ക് തോന്നിയത്. അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തിട്ടാണ് ആ എം എൽ എ സ്ഥാനത്തിരിക്കുന്നത്. ഒരുപക്ഷെ ആ പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായിട്ട് ഭരണഘടനാ ലംഘനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഒരാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി പോലും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനൊന്നും ഒരാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റിക്കോ വ്യക്തിത്വത്തിനോ സ്വകാര്യതയ്ക്കോ ഒന്നും യാതൊരു വിലയും നൽകാത്ത രീതിയിലുള്ള പ്രതികരണമായിപ്പോയി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നെ സംബന്ധിച്ചത് ഒരുപാട് സങ്കടം ഉണ്ടാക്കിയ ഒരു ഇൻസിഡൻ്റ് ആയി എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ വിവരങ്ങളുമായി നിലിയ ചേരുകയാണ്. നിലിയ, ശ്യാമയുടെ പരാതിയിൽ എന്താണ് പി സി ജോർജിനെതിരായി ഉന്നയിക്കുന്ന ആരോപണം? പ്രിയ, കേരള സർക്കാരിന്റെ ട്രാൻസ്ജെൻഡർ സെൽ സംസ്ഥാന പ്രസിഡന്റ് ഓഫീസറാണ് ശ്യാമ എസ് പ്രഭ. ആരോഗ്യക്ഷേമ വകുപ്പ് മന്ത്രിയെ കാണാനാണ് ശ്യാമ കഴിഞ്ഞ ദിവസം നിയമസഭയിലെത്തിയത്. മന്ത്രിയെ കണ്ടതിന് ശേഷം യാദൃശ്ചികമായി പി സി ജോർജ് എം എൽ എയെ കാണുകയായിരുന്നു. മുൻപ് കൈരളി ടി വിയിലെ ഒരു റിയാലിറ്റി ഷോയിൽ വെച്ച് കണ്ട പരിചയമുള്ളതിനാൽ അദ്ദേഹത്തോട് സംസാരിക്കാനായിരുന്നു ശ്യാമ ചെന്നത്. പക്ഷേ എം എൽ എയുടെ പ്രതികരണം തന്റെ സ്വത്തത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒന്നായിരുന്നു എന്നാണ് ശ്യാമ പറയുന്നത്. ഭരണഘടനാ ലംഘനമാണ് മന്ത്രി നടത്തിയത്. വ്യക്തിത്വത്തിനും സ്വകാര്യതയ്ക്കും യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്നും ഇതിനെതിരെ പരാതി നൽകാൻ താങ്കൾ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞു. എന്നാൽ എത്രത്തിലാണ് പരാതി നൽകേണ്ടത് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നാണ് ശ്യാമ പറഞ്ഞിരിക്കുന്നത്. പ്രിയ, നിയമസഭയിൽ വെച്ചുണ്ടായ അധിക്ഷേപത്തിൽ പി സി ജോർജിനെതിരെ ശ്യാമ പരാതി നൽകും. വിവരങ്ങളാണ് നിലിയ നൽകിയത്.